ഗുഡ് മോർണിംഗ് ആൾ. ഇന്ന് എൻ്റെ ആദ്യത്തെ ഒരു സെഷനാണ് കാണിക്കാൻ പോകുന്നത്. ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടാണ്. എങ്ങനെ നമുക്ക് ന്യൂസ് പേപ്പർ ന്യൂസ് പേപ്പറിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റ കളക്ട് ചെയ്യാം, ആവശ്യമില്ലാത്ത ഡാറ്റ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ ആ ഡാറ്റ നമുക്ക് റീറ്റെയിൻ ചെയ്യാം, ഇതിനെപ്പറ്റിയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഇതെങ്ങനെ നമുക്ക് പ്രിലിംസിനും അതായത് മെയിൻസിനും രണ്ടിനും ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കോഴ്സ് കാണിക്കുന്നത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ന്യൂസ് പേപ്പറിൻ്റെ നീഡ്? വാട്ട് ഇസ് ദ നീഡ് ഓഫ് ന്യൂസ് പേപ്പർ? ന്യൂസ് പേപ്പറിൻ്റെ ആവശ്യകത എന്താണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം കറണ്ട് അഫയേഴ്സാണ്, സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ആണെന്നറിയണം. അതായത് നമ്മുടെ റിലേഷൻ വിത്ത് പാകിസ്ഥാൻ, വിത്ത് ഭൂട്ടാൻ, വിത്ത് ബംഗ്ലാദേശ്, പിന്നെ നമ്മുടെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള റിലേഷൻ, കർണാടക, തമിഴ്നാട്, കേരള, പിന്നെ കേരളയ്ക്കകത്ത് തന്നെ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അതായത് കേരളത്തിനകത്താണ് ആദ്യമായിട്ട് LNG ബസ്സസ് ഇറക്കിയത്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ന്യൂസിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. സോ അങ്ങനെ പിന്നെ പറയുന്നത്, നമ്മൾ ആൻസർ എഴുതി തുടങ്ങുമ്പോൾ, ഇപ്പോഴത്തെ അറിയത്തില്ല, ഇപ്പോൾ ആൻസർ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ആൻസർ എഴുതുമ്പോൾ നമുക്ക് ആ ഫ്ലോ കിട്ടണമെങ്കിൽ ലാംഗ്വേജിൻ്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഹിന്ദു പേപ്പർ വായിക്കുക, ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക, അതിനെ അനലൈസ് ചെയ്യുക. ഓക്കെ, അത്ര എന്താ പറയുക, കോസ്റ്റ് ആവുന്ന കാര്യമല്ല ഹിന്ദു വായിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് ടെലഗ്രാം ചാനൽ ഫ്രീ ആയിട്ട്, ആഡ് ഫ്രീ ആയിട്ടും എല്ലാം ഫ്രീ ആയിട്ടും നമുക്ക് ന്യൂസ് പേപ്പർ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് കിട്ടുന്നുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ പിന്നെ തരാം. സോ ന്യൂസ് പേപ്പറിൽ വായിക്കുന്നതുകൊണ്ട് നമുക്ക് വെസറ്റാലിറ്റി കിട്ടും, ഒരുപാട് കണ്ടൻറ്റ് കിട്ടും, ആൻസർ എഴുതുമ്പോൾ ഒരു ഫ്ലോ കിട്ടും, പിന്നെ എന്താണ് പ്രിലിംസിന് നമുക്ക് പ്യുവർ ആപ്ലിക്കേഷനും കിട്ടും. സോ ഇനി നമ്മുടെ ന്യൂസ് പേപ്പർ എഴുതിയതിന് ശേഷം പേപ്പർ വൈസ് സെക്ഷൻ വൈസ് എഴുതുക. A4 ഷീറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഹെറിറ്റേജ്, കേരള ഹെറിറ്റേജ്, ഇന്ത്യൻ ഹെറിറ്റേജ് എന്ന് എഴുതി ഹെറിറ്റേജിൻ്റെ സബ് സെക്ഷനിൽ എഴുതിട്ട് ഒരു പേപ്പർ എടുത്ത് മാറ്റി വെക്കുക. അടുത്ത പേപ്പറിൽ എക്കണോമി റിലേറ്റഡ്, ഇന്ത്യൻ എക്കണോമി, കേരള എക്കണോമി റിലേറ്റഡ് അത് എഴുതുക. അടുത്തതിൽ ഇൻ്റർനാഷണൽ റിലേറ്റഡ്, അങ്ങനെ സെക്ഷൻ വൈസ് എഴുതുക. എഴുതിയിട്ട് ഒരു വീക്കാവും ഇത് ഫുൾ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ രണ്ട് മൂന്ന് ആൻസേഴ്സ് എഴുതി നോക്കുക. ലൈക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ എഴുതിയത് ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി പറ്റിയാണെങ്കിൽ വാട്ട് ഇസ് ദ യൂസ് ഓഫ് ബ്ലോക്ക്, നിങ്ങൾ പഠിച്ചത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിരിക്കും. അപ്പോൾ യൂസ് വാട്ട് ഇസ് ദ യൂസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഇൻ കറൻറ്റ് സിനേറിയോ ഓഫ് ഇന്ത്യ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിനേറിയോയിൽ എങ്ങനെ അത് യൂസ് ചെയ്യാം എന്നാണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിനെ റിഫോം ചെയ്യാൻ പറ്റും, നിങ്ങളുടെ രീതിയിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് നെക്സ്റ്റ് തിങ്. എങ്ങനെ ന്യൂസ് പേപ്പർ വായിക്കാം, ഹൗ ടു റീഡ് ദ ന്യൂസ് പേപ്പർ. ഫസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ആയിട്ട് ഫ്രണ്ടൊക്കെ ഒന്ന് വായിച്ച് ഫുള്ളൊന്ന് ഓടിക്കുക. അതിനുശേഷം ഒന്നേ ഒന്ന് വീണ്ടും വരിക. ഓക്കെ, ഹെഡ്ലൈൻ വൈസ് വായിക്കുക. ഹെഡ്ലൈൻ വായിച്ചിട്ട് ടോപ്പിക് വൈസ് ആയിട്ട്, ടോപ്പിക് വൈസ് ഞാൻ പറയുന്നുണ്ട്, നാഷണൽ, ഇൻ്റർനാഷണൽ, നാഷണൽ, ഇൻ്റർനാഷണൽ, ലോ റിലേറ്റഡ്, പോളിസി റിലേറ്റഡ്, എക്കണോമി റിലേറ്റഡ്, എൻവയോൺമെൻറ്റ് റിലേറ്റഡ്, സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ്. ഇത് ഇത്രയാണ് നമുക്ക് ഫുൾ അനാലിസിസ് വേണ്ടത്. ഓക്കെ, പക്ഷേ സ്പോർട്സ് പേജ് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് മതി, ഫാക്ട്സ് മാത്രം മതി. സോ അതിന് ജസ്റ്റ് ഫാക്ട്സ് മാത്രം എഴുതി വെക്കുക. ഞാനൊക്കെ സ്പോർട്സ് പേജ് വായിക്കാറില്ല, ബിക്കോസ് മക്ക് പേയും, അതായത് എക്സാമിന് 2-3 weeks മുമ്പേ ഒരു കറണ്ട് അഫയേഴ്സ് ബുക്കിലേക്ക് വാങ്ങിച്ചിട്ട് സ്പോർട്സ് മാത്രം മക്ക് പേ, ബിക്കോസ് അതിനത്ര എഫേർട്ട് കൊടുത്ത് അത്ര ഔട്ട്പുട്ട് കിട്ടത്തില്ല. ബിക്കോസ് ഞാൻ UPSC കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് നമുക്ക് UPSC ചോദിക്കാറില്ല, 0 ആണ് സ്പോർട്സിന് ഞാൻ സംഭവമേ ഇല്ല നമുക്ക് ടോപ്പിക്ക്. പക്ഷേ KAS നമുക്ക് അറിയത്തില്ല, ബിക്കോസ് കേരള PSC ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻസ് ഫ്രം സ്പോർട്സ്. സോ എന്തുകൊണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ ആദ്യം വായിക്കാതിരിക്കുമ്പോൾ കുറേ നേരം എടുക്കുന്നു അല്ലേ? അതിപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. പക്ഷേ ആദ്യം ഈ കുറച്ച് നേരമൊക്കെ എടുക്കുമെങ്കിലോ പിന്നെ ആകുമ്പോൾ അത് റെഡ്യൂസ് ആവും, ഓട്ടോമാറ്റിക്കലി റെഡ്യൂസ് ആവും. ഓക്കെ, എനിക്കിപ്പോൾ ആദ്യമൊക്കെ 2-3 മണിക്കൂറൊക്കെ വേണ്ടി വന്നു, പിന്നെ 1 മണിക്കൂറായി, പിന്നെ ഇപ്പോൾ 30 മിനിറ്റ്സ് ന്യൂസ് പേപ്പർ റീഡിങ്, 30 മിനിറ്റ്സ് നോട്ട്സ് മേക്കിംഗ്, അങ്ങനെ ആയിട്ടുണ്ട്. സോ ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ആഡഡ് എഡ്ജാണ് ബിക്കോസ് ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഒരുപാട് അനാലിസിസ് തരുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷനും തരുന്നുണ്ട്. അതായത് ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നമുക്ക് കുറയുന്നു അല്ലെങ്കിൽ കൂടുന്നു എന്ന് വരുമ്പോൾ
അതിൻ്റെ കൂടെ തന്നെ ഇപ്പോഴത്തെ ന്യൂസിലും നമുക്ക് കാണാം ഗോൾഡ് പ്രൈസ് കൂടിയെന്നോ കുറഞ്ഞെന്നോ അല്ലെങ്കിൽ ഓയിൽ പ്രൈസ് കൂടിയെന്നോ കുറഞ്ഞെന്നോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിതിലൊന്നും ലിങ്ക് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്നതുകൊണ്ട് നമുക്ക് ആയിരക്കണക്കിന് ഫാക്ട്സ് നമുക്ക് മനസ്സിൽ കിടക്കും. ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനമാണ് മഗപ്പ് അല്ലെങ്കിൽ ബൈ ഹാർട്ടിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് ഡെയിലി ആയിട്ട് വായിക്കാനൊക്കെ പോകുന്നത്, ആക്ച്വലി അതൊരു 21 days എടുക്കും അതൊരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ഹാബിറ്റ് ആയിട്ട് മാറാൻ. അപ്പോൾ ആ ഒരു സംഭവം ഒരു ഹാബിറ്റായിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യം 21 days നിങ്ങൾ ക്ഷമിച്ചാൽ മതി, പിന്നീട് നിങ്ങൾ കണ്ടൻറ് വൈസ് അത് കൂടുകയും ചെയ്യും, നിങ്ങൾക്ക് സമയം കുറയുകയും ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് പത്രം ഇല്ലാണ്ട് പറ്റാതെ ആവുകയും ചെയ്യും. സോ അങ്ങനെ ഒരിതാണ്. പിന്നെ പറയുന്നത് ഒരു ന്യൂസ് പേപ്പർ കിട്ടുന്നുണ്ട് നമുക്ക് പല പല ഏരിയ കവർ ചെയ്ത് പോകാൻ പറ്റും. ഒരുപാട് ഒരൊറ്റ ന്യൂസ് പേപ്പറിൽ നമുക്ക് 10-15 ബുക്ക് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് വരുന്നത്. ഓക്കെ, അതേസമയം നിങ്ങൾ പത്രം വായിച്ചിട്ട് നോട്ട് എഴുതുന്നത് വേറൊരു രീതിയാണ് പറഞ്ഞിടാം. നിങ്ങൾ പത്രം വായിച്ച് അതേപോലെ നോട്ട് എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഇപ്പോൾ ചില ന്യൂസ് അനാലിസിസിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ റിപ്പീറ്റ് എടുത്ത് പറയും, അപ്പോൾ നമുക്ക് ബോറടിക്കും. സോ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ ലെവലിൽ നിന്ന് ചിന്തിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് തന്നെ ന്യൂസ് പേപ്പർ അനലൈസ് ചെയ്ത് പഠിക്കുക. ഞാൻ അങ്ങനെയാണ് ന്യൂസ് പേപ്പർ അനലൈസിസ് കൊണ്ടുവരുന്നത്. നമ്മുടെ നോളജ് ലെവൽ ബേസിസ് വേണം നമ്മളെപ്പോഴും എന്തായാലും നോക്കാൻ. ബിക്കോസ് നമ്മളിപ്പോൾ നോളജ് നമുക്ക് ഇപ്പോൾ എക്കണോമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാണെങ്കിൽ മിക്കത് പറയുമായിരിക്കും ജസ്റ്റ് അവർക്ക് ഇപ്പോഴത്തെ റെപ്പോ റേറ്റും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും അത് മാത്രം ആഡപ്പ് ചെയ്താൽ മതി. അതേസമയം ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകെങ്കിൽ DNA RNA പറ്റിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് എന്താണ് DNA ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ ജീൻ എഡിറ്റിങ്ങിൻ്റെ പുതിയ ആപ്ലിക്കേഷൻ എന്താണ്, അത് മാത്രം പഠിച്ചാൽ മതി. സോ അത് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ന്യൂസ് പേപ്പർ അനാലിസിസിൻ്റെ ലെങ്ത് വരുന്നത്. ചില ദിവസം ന്യൂസിൽ കുറേ എക്കണോമിക്സ് കാണും, കുറച്ച് ഇൻ്റർനാഷണൽ കാണും. സോ ഓരോരുത്തർക്കും വേരി ചെയ്യും, മനസ്സിലായോ? സോ അതാണ് വേറെ കാര്യം. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഈ ന്യൂസ് പേപ്പർ വായിച്ച് വായിച്ച് വരുമ്പോൾ ന്യൂസ് പേപ്പറിൽ തന്നെ ഒരുപാട് കമ്മീഷൻസ് കാണും, UNO WHO. അതിപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യും. സോ ഒരുപാട് ചെക്ക് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിൽ കിടക്കും. അപ്പോൾ നമ്മൾ പിന്നെ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ നമുക്ക് അത്ര എഫേർട്ട് വേണ്ടി വരത്തില്ല, നമുക്ക് ജസ്റ്റ് ഇതിവിടെ ഉണ്ടായിരുന്നു ലൈക്ക് അങ്ങനെ വരും, മനസ്സിലാകും? സോ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കൂടെ വരണം, അങ്ങനെ വരേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട രീതി മാറ്റണം. സോ അതാണ്. പിന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് ഫാക്ട്സ് ചിലപ്പോൾ KPSC അല്ല എന്തായാലും ചോദിക്കും, ഡയറക്റ്റ് ഫാക്ട് ചോദിക്കും. സോ അത് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും, പിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ മെമ്മറി റീറ്റെയിൻ ചെയ്യും, അതായത് ഇന്ന് വരുന്ന ന്യൂസിൻ്റെ അടുത്ത എപ്പിസോഡാണ് നെക്സ്റ്റ് ഡേ വരുന്നത്. നമ്മൾ അത് വായിച്ച് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ US-ഇറാൻ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് വായിച്ചുകൊണ്ട് വരുന്നതെന്ന് വെച്ചോ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ US ഇറാനും തമ്മിൽ അവരവരുടെ രാജ്യത്ത് നിന്ന് അവർക്കെതിരായുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ബോസ്ഫോറസ് സ്ട്രെയ്റ്റ്, അതായത് നമ്മുടെ ഗൾഫ് കൺട്രീസിനും ഏദൻ എന്ന് പറയുന്നത് അതിന് ഇടയ്ക്കുള്ള ഒരു ഏരിയയിൽ കൂടെ കാർഗോ ഷിപ്പ് പോയപ്പോൾ അറ്റാക്ക് ചെയ്തു എന്നതാണ്. സോ അങ്ങനെ അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ടെൻഷൻസ് കമൻസ് മനസ്സിലാവും. റിലേഷൻഷിപ്പ് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിലാണ് ഇതിൽ ഏറ്റവും കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ കാണാൻ പറ്റുന്നത് ഈ സുപ്രീം കോർട്ട് ജഡ്ജ്മെൻറ്റ്, അതായത് ഇപ്പോൾ പറയുന്നു അയോധ്യ കേസ് ഇന്ന് എടുക്കും. അപ്പോൾ ഇന്ന് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരും എന്തൊക്കെ എടുക്കുമായിരിക്കും, എന്തൊക്കെ വരും. അത് കഴിയുമ്പോൾ 5-6 ദിവസം കഴിയുമ്പം അതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ വി ഹാവ് ദറ്റ് കണ്ടിന്യൂയിറ്റി. ഈ കണ്ടിന്യൂയിറ്റിയാണ് നമ്മുടെ മെമ്മറി റീറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, മനസ്സിലായി? നമ്മളൊരുപാട് സീരീസൊക്കെ കാണില്ലേ, TV series. അപ്പോൾ ഈ സീരീസ് നമ്മൾ കണ്ടിന്യൂയിറ്റിയിട്ട് എല്ലാ കാര്യവും ഓർമ്മിക്കുന്നത് എന്തുകൊണ്ടാണ്, ഡെയിലി കാണുന്നുകൊണ്ടാണ്. അപ്പോൾ ഡെയിലി ന്യൂസ് വായിച്ചില്ലെങ്കിൽ വി വിൽ ലൂസ് ദ കണ്ടിന്യൂയിറ്റി. ഓക്കെ, സോ അതാണ്. സോ ഇതിലെന്ന് പറയുന്നത് എൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും, വിത്ത് ബിക്കോസ് മെൻ്റൽ എബിലിറ്റി പിന്നെ ഫാക്ട്സ് മഗിങ് അപ്പ് അതൊക്കെ എല്ലാവരും പഠിപ്പിക്കുന്നതാണ് അല്ലേ. പക്ഷേ ന്യൂസ് പേപ്പറിനെ പറ്റി ആരും അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ന്യൂസ് പേപ്പർ ഇസ് എ കീ ടു സക്സസ്. ഡെസിഫർ ചെയ്യുക ഒരു കോഡ് പോലെയാണ്, ഡെസിഫർ ചെയ്താൽ നിങ്ങൾ ഷുവറായിട്ട് എവിടെയെങ്കിലുമൊക്കെ സക്സസ്സിലെത്തും, മനസ്സിലാവും? ഇപ്പോൾ ഈ എക്സാം അല്ലെങ്കിൽ വേറൊരു എക്സാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലെവൽ നിങ്ങളുടെ നോളജ് ആപ്ലിക്കേഷൻ ലെവൽ മാറും. ന്യൂസ് പേപ്പർ ഗീവ് യു ദറ്റ് കോൺഫിഡൻസ് ടു ഡീൽ വിത്ത് ദ സിറ്റുവേഷൻസ് ഓഫ് ദ കറൻറ്റ് സിനിമ. ഓക്കെ, പിന്നെ നിങ്ങൾ ഒരുപാട് പിന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ ഇഷ്ടം കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത്
അനാലിസിസ് ഡെയിലി ന്യൂസ് അനാലിസ്. ഞാൻ അനലൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടോപ്പിക് വൈസ് നിങ്ങൾക്ക് തരും, നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ എന്നിട്ട് പറയുക. ഓക്കെ, അതിൻ്റെ ടോപ്പിക്കിൽ കൂടെ ക്ലാരിഫിറ്റി വേണം. അങ്ങനെ എന്നെ അത് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ഷുവർലി ഡു ദാറ്റ്. ഓക്കെ, അത് എനിക്ക് മീൻസ് ഒരാൾക്ക് ഇരുന്ന് ന്യൂസ് പേപ്പർ അനലൈസ് ചെയ്യുന്നു പറഞ്ഞത് അത് സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, സ്വന്തമായിട്ട് ചെയ്യുക. ബിക്കോസ് അത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു എഡ്ജ് വരും, നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ ഗ്രാമർ, പിന്നെ എന്തുവാ നിങ്ങളൊരു കോൺഫിഡൻസ്, പിന്നെ കറണ്ട് അഫയേഴ്സിലുള്ള നിങ്ങളുടെ മെൻറ്റാലിറ്റി, പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും അവരവരുടേതായ നോളജ് ബേസ് ഉണ്ട്. സോ അതിൻ്റെ മണ്ടയിലാണ് നമ്മളിത് ബിൽഡപ്പ് ചെയ്യുന്നത്. ഓക്കെ, കുറേ ഫാക്ട്സ് പഠിച്ചുകൊണ്ട് പോയിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പരീക്ഷയും പാസ്സാവത്തില്ല. വി ഷുഡ് റീഡ് ന്യൂസ് പേപ്പർ. റീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് എവറിഥിങ്, അനാലിസിസ്, റിഫോർമേറ്റീവ് അപ്ലിക്കേഷൻ, എവറിഥിങ്. ഓക്കെ, ഞാൻ ഇന്നത്തെ ന്യൂസ് പേപ്പർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടത്. മീൻസ് മനസ്സിലായോ? അതിപ്പോൾ സ്റ്റാർട്ടേഴ്സിനാണ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നത്, പണ്ടേ തൊട്ട് വായിക്കുന്നവർക്ക് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. മനസ്സിലായോ? അപ്പോൾ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്റ്റാർട്ടേഴ്സാണെങ്കിൽ അതിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ട് യു പി എസ് സിക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ എഡ്ജാണ്. സോ വട്ട് യു ഗൈസ് ഹാവ് ടു ഡു ഇസ് ലൈക്ക് നിങ്ങൾ എത്ര പെട്ടെന്ന് ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, കറണ്ട് അഫയേഴ്സ് കിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. ഇപ്പോൾ ആഗസ്റ്റിന് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുവാണെങ്കിൽ എന്നിട്ട് എക്സാമിൻ്റെ ഡേറ്റും വരുവാണ്, 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ വന്ന് ആഗസ്റ്റ് തൊട്ടുള്ള 6 മാസത്തിൻ്റെ ന്യൂസ് പേപ്പർ മാത്രം വായിച്ചാൽ മതി. ഓക്കെ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും റിലേറ്റഡ് വേണമെങ്കിൽ നിങ്ങൾ നേരെ വേറെ ഒരുപാട് സൈറ്റുണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ അതിനൊക്കെ പോവാം. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് ആൻസർ റൈറ്റിങ്ങിനുള്ള ഹെൽപ്പാണ്. ആൻസർ റൈറ്റിംഗ് എങ്ങനെ കൊണ്ടുവരാം മനസ്സിലാവും. ഞാനിപ്പോൾ 2 വർഷമായിട്ട് മൂന്ന് വർഷമായിട്ട് യു പി എസ് സി പ്രിപ്പയർ ചെയ്യാണ്. ഐ തിങ്ക് ദിസ് ടൈം ലിംസ് എനിക്ക് സ്മോൾ കട്ട് ഓഫിനായിരിക്കും പോയിട്ടുള്ളത്, ഐ ഡോ നോ. ബട്ട് എനിക്ക് ആൻസർ റൈറ്റിങ്ങിൽ ഒരുപാട് എഡ്ജുണ്ട് മനസ്സിലായി. എനിക്ക് ആൻസർ റൈറ്റിംഗ് എങ്ങനെയാണെന്ന് പറയാം, സ്ട്രക്ചർ ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, സോ ഇതിനെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് എനിക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ബിക്കോസ് നമ്മളെ കൂട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇതൊന്നും പോകാൻ പറ്റില്ല. ബിക്കോസ് ഓൾറെഡി ഒരുപാട് പി എസ് സി ക്ലാസ്സസിനൊക്കെ പോയി പൈസ കളയാൻ കിട്ടാതെ ഇരിക്കുന്നവരാണ് മിക്കവരും. പിന്നെ എന്ന് പറയുന്നത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്, ഇതാകുമ്പം വീട്ടിൽ നിന്ന് ചെയ്യാമല്ലോ. പിന്നെ ഒരുപാട് റൂറൽ ഏരിയ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാർക്ക് നമ്മുടെ കൂടെ വരണം മനസ്സിലായോ. അപ്പോൾ അതിന് വേണ്ടിയാണ്. സോ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യാം, ടു ദ ബെസ്റ്റ് ആൻഡ് സപ്പോർട്ട് മീ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ സബ്സ്ക്രൈബ് മീ. ആൻഡ് ഈ ഒരു വെഞ്ചറിൻ്റെ പേരാണ് KAS Warriors, and just subscribe it and be happy. Okay, let's do this and never stop dreaming. Idallengil mattana, but we will surely get it soon. Okay, thank you.